അപ്പൊ അടുത്ത വണ്ടി ഒന്ന് ഇന്നോവയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരും. ഇത് 2014 മോഡൽ. ഇതും 2014, അത് 2015 അല്ലായിരുന്നേ? സഫാരി യൂസർ കാർ ഷോറൂമിലാണിപ്പോൾ നമ്മൾ നിൽക്കണേ. അപ്പോൾ ഒരു ഫ്രണ്ടിന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവിടെ വന്നത്. അപ്പോൾ ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നോവ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കാനാണ് പോകണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ, കാരണം ഇത്രയ്ക്ക് ദൂരം വന്നപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരു വീഡിയോ എടുത്തില്ല എന്ന് വേണ്ട ചെയ്യാൻ, ഒന്ന് സപ്പോർട്ട് ചെയ്യല്ല, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ അടിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. അടുത്ത നമ്മുടെ ഇന്നോവയുടെ സെക്ഷൻ കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇത് നമുക്ക് എക്സ്ചേഞ്ചിന് എടുക്കുന്ന വണ്ടികളാണോ നമ്മുടെ? അത് നമ്മൾ എടുത്ത വണ്ടികളാണ്. അപ്പൊ നമ്മുടെ നമ്പർ ആയിട്ടുണ്ടോ ഈ വണ്ടി? നമ്പർ ആയിട്ടുണ്ട് അല്ലേ. ആയിട്ടുണ്ട്. സ്കാല വരണേ അല്ലേ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ പറഞ്ഞേ. ഇതിന്റെ ഇയർ ഒക്കെ 2015-16 രജിസ്ട്രേഷൻ വരുന്ന വേണ്ടി. 15 മാനുഫാക്ചറിംഗ്, 16 രജിസ്ട്രേഷൻ വരുന്ന വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇത് എത്ര കിലോമീറ്റർ കൂടിയുണ്ട്? 75,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണ അല്ലേ. സെഡാൻ. ഓക്കെ, ഇത് ബാക്ക് അല്ലോ, ഈ ഫ്രണ്ട് ഡ്രം ആണോ? പഞ്ചറായിട്ട് മാറ്റിട്ടാണ് അല്ലേ. അതെ. ഓക്കെ, വേറെ ഇതില് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ. ഓക്കെ, നീറ്റ് തന്നെയാണല്ലേ വണ്ടി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് എത്ര മൈലേജ് എക്സ്പെക്ട് ചെയ്യാം? 18-20 അല്ലേ. ഇത് ഡീസലോ പെട്രോളോ? ഡീസൽ വണ്ടി. ഓക്കെ, സ്കാല അല്ലേ. ആ, ഇതിന് ബാക്കിൽ എ സി വണ്ടി ഒക്കെ ഉള്ള വരുന്ന മോഡലാണ് അല്ലേ. ഓ, ഡീസൽ DCIRXL. സ്കാല നമുക്ക് രണ്ട് വണ്ടി ആണ് അവൈലബിൾ. രണ്ട് വണ്ടി, അവിടെ ഒരു വണ്ടിയും എടുക്കണ്ടോ അല്ലേ? ഒരു മോഡലുണ്ട്. അത് ഏതൊക്കെ ഇയർ വരുന്നേ? സെയിം മോഡൽ ഉണ്ട്. അപ്പൊ ഒരു വണ്ടിയെ കാണിക്കണുള്ളൂ നമ്മള്. സെയിം വണ്ടി. ഓക്കെ, നമ്മൾ ഒരു വണ്ടിയെ കാണിക്കണുള്ളൂ കേട്ടോ. രണ്ടോ ഒന്നായ കാരണം ഉണ്ട് അല്ലേ. നമുക്ക് ഇതിന് എത്ര എക്സ്പെക്ട് ചെയ്യാണ് റേറ്റ്? 375,000. ഇയർ ഏതാ പറഞ്ഞേ? 15-16 രജിസ്ട്രേഷൻ. 375,000. അതാണെങ്കിൽ നമുക്ക് ഏ റേറ്റ് ആണല്ലേ വരണം. സെയിം റേറ്റ് വരണേ അല്ലേ. ചെറിയ തോതിൽ നമുക്ക് നെഗോഷ്യബിൾ ചെയ്തൂടെ, എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഈ വണ്ടിയുടെ റേറ്റ്. ഇനി നമുക്ക് ഒരു മൂന്ന് വണ്ടി വേണ്ടി എടുക്കണ്ടല്ലേ. ഒരു ഫിയസ്റ്റ, ഒരു റിറ്റ്സ്, ഒരു ഫിയറ്റ്. ഫിയസ്റ്റ് തന്നെ നമുക്ക് അത് ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഫിയസ്റ്റ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരും. 2011 അല്ലേ. ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ അല്ലേ. 76,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളു അല്ലേ. ഗ്ലോബൽ ഫിയസ്റ്റ. ഓക്കെ, എക്കോസ്പോർട്ടിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അല്ലേ. ഓക്കെ, ഇത് ഏത് ഇയർ പറഞ്ഞേ? 2011 മോഡൽ ഫിയസ്റ്റ കേട്ടോ. ഇത് ഏതാ അതിന്റെ മോഡല് വരണേ? അതായത് വേരിയന്റ്? ഇത് ടൈറ്റാനിയം പ്ലസ്. ടൈറ്റാനിയം പ്ലസ്. അത് ടോപ്പ് ആണോ മിഡിൽ ആണോ? ടോപ്പ് എൻഡ് ആണ് വരണേ. അത് കാരണം എനിക്ക് തോന്നുന്നു അലോയും കാര്യങ്ങളൊക്കെ ആണോ അല്ലേ. അലോയും കാര്യങ്ങളൊക്കെ ആണ്. ടയറുകളൊക്കെ ഉണ്ടല്ലേ ഒരു ആവശ്യത്തിന്. ഇവിടെ സിംഗിൾ ഓണർ ആണെന്നോ? സിംഗിൾ ഓണർ ആണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ അല്ലേ. എക്കോസ്പോണ്ട് ഇന്റീരിയർ എന്നൊക്കെ പറഞ്ഞത് കറക്റ്റ് ആണല്ലേ. സ്റ്റീറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഓക്കെ, ഇത് ഡീസൽ അല്ലേ അത്. ഓക്കെ, നമുക്ക് ഇതിന് എത്ര എക്സ്പെക്ട് ചെയ്യണം റേറ്റ്? 350,000 അല്ലേ. ഫൈനൽ റേറ്റ് ആണ് കേട്ടോ. 350,000 ആണ് വണ്ടി. നീറ്റ് വണ്ടിയാണ് അല്ലേ. വേറെ ഇഷ്യൂസും കാര്യങ്ങളും നോക്കിയിട്ട് കാണാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഡീസൽ അല്ലേ. സിംഗിൾ ഓണർ, അതാണ് കേട്ടോ ഹൈലൈറ്റ്. സിംഗിൾ ഓണർ. അപ്പോൾ നമുക്ക് ഇന്നോവകൾ മാത്രമല്ല, അത്യാവശ്യം ഇതേപോലത്തെ വണ്ടികളും ഉണ്ട് നമ്മുടെ അല്ലേ. നമുക്ക് ഇനി ഒരു രണ്ട് വണ്ടി കൂടെ ഇല്ലേ റിറ്റ്സ്, അതുകൂടി ഒന്ന് നോക്കാം. വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ റിറ്റ്സ് ആണ്. ഇത് VXI BDO LDA. ഓക്കെ, ഡീസല് ബേസ് ആണ് അല്ലേ. 2016 മോഡൽ ആണ് കേട്ടോ. മഹാരാഷ്ട്ര, ഇപ്പൊ മഹാരാഷ്ട്രയാണ് ഉള്ളത്. ആ, നമ്മുടെ ആക്കിയിട്ട് കൊടുക്കാം അല്ലേ. ഓക്കെ, ഇത് നമുക്ക് എത്ര ഓടിയേക്കണേ?
78,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കണം അല്ലേ. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും? ഇത് നമ്മളിവിടെ ഡയറക്റ്റ് എടുത്ത വണ്ടിയാണോ? അതെ അല്ലേ. ടയറൊക്കെ ആവറേജ് അല്ലേ. ബാക്കിയെല്ലാം കണ്ടീഷൻ ആണ് അല്ലേ. എഞ്ചിൻ പെർഫെക്റ്റ് ആയിട്ട്, ടയറൊക്കെ. ഓക്കെ, നമുക്ക് ഇതിന് എത്ര എക്സ്പെക്ട് ആണ് റേറ്റ്? ചെയ്യാണ്ട്, അതായത് എൻഒസിയിൽ കേലാക്കിയിട്ട് 290,000 രൂപയ്ക്കാണ് നമുക്ക് ഇവിടേക്ക് ആക്കിയിട്ട്. പ്ലസ് ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടാവും. ഓക്കെ കേട്ടോ, അപ്പൊ അതാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റും ചെറിയ തോതിൽ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം, ഡയറക്റ്റ് ചോദിച്ചു നോക്കാം അല്ലേ. ഓക്കെ കേട്ടോ, അപ്പൊ നമുക്ക് ഇനി ഒരു ഫി എസ് ടി ഉണ്ട് അല്ലേ, പിന്നെ അവിടെ ഒരു അക്കൗണ്ടും എടുക്കണ്ട് അല്ലേ. ഓക്കെ, ഈ ഫി എസ് ടി ഡീറ്റെയിൽ ഒന്ന് നോക്കാം കേട്ടോ. ഇതേതാ? 2015 മോഡൽ അല്ലേ. ഓക്കെ, രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഫി എസ് ടി ആണ് കേട്ടോ. ഉണ്ട് നമ്മുടെ അക്കൗണ്ട് അല്ലേ. അക്കൗണ്ട് ഇത് ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞുതരും. 10 മോഡൽ 11 മാനുഫാക്ചറിങ് 11 രജിസ്ട്രേഷൻ അല്ലേ. ഇത് പുറത്തത്തെ വണ്ടിയാണോ? നമ്മുടെ മഹാരാഷ്ട്ര വണ്ടിയാണ്. നമ്മുടെ നമ്പറായിട്ടില്ല അല്ലേ. ഓക്കെ കേട്ടോ, അപ്പൊ അവിടെ സിംഗിൾ ഓണർ അല്ലേ. ഓണറാണ്. ഇത് എങ്ങനെയതിന്റെ മറ്റേ ഓട്ടം കാര്യങ്ങളൊക്കെ? 68,000 കിലോമീറ്റർ അല്ലേ. പെട്രോളാണ്. ഓക്കെ, അത് ഏതാ ബേരിന്റെ? ഏതാ പറഞ്ഞ ടോപ്പോ മിഡിലോ? ഏറ്റവും ടോപ്പാണ് വരണത് അല്ലേ. എല്ലാ ഓപ്ഷനും കാര്യങ്ങളും വരുന്നതാണ്. എക്കോഡ് 68,000 കിലോമീറ്റർ ഓടിയേക്കണ അല്ലേ. അലോയും ടയർ രസം ഉണ്ടല്ലോ അലോയി കാണാനായിട്ട്. ഇയർ ഏതാ പറഞ്ഞത്? 2010 അല്ലേ. 11 രജിസ്ട്രേഷൻ. ഇതിപ്പോ അവിടുത്തെ നമ്പറിൽ തന്നെ എടുക്കണേ അല്ലേ. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. ഫുൾ ഓപ്ഷൻ അല്ലേ വരുന്നത്. ഇത് പെട്രോൾ അല്ലേ. ഇത് നമുക്ക് എത്ര എക്സ്പെക്ട് ചെയ്യാം? മൈലേജ് ഒക്കെ എത്ര എക്സ്പെക്ട് ചെയ്യാം? മൈലേജ് പെട്രോൾ 8 കിലോമീറ്റർ 8 ഒരു 10 ബിലോ ആണ് എക്സ്പെക്ട് ചെയ്യണ റേറ്റ് അല്ലേ. അല്ല, ഇത് നമുക്ക് റേറ്റ് എത്ര ഇനി പറയണേ? നമുക്ക് 450,000 രൂപ 450,000. അത് കുറേ ഫൈനൽ റേറ്റ് ആണല്ലേ. ഓക്കെ, 450,000. ഓക്കെ, ഈ 450,000 എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലേക്ക് ആക്കിയിട്ട് നമ്പറാക്കി കൊടുക്കുന്നതാണ് അല്ല. ടാക്സ് വരും. അത് എൻഒസി റേറ്റ് ആണ് അല്ലേ. 450,000 എൻഒസി റേറ്റ് ആണ് കേട്ടോ. 400,000 വരുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി ചോദിക്കാണ്, അപ്പൊ ഇത് നമ്മൾ കേരളത്തിലേക്ക് ആക്കുമ്പോ എങ്ങനെ എത്ര വ്യത്യാസം വരും എന്നറിയോ? പറയാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ ഒന്ന് ഇവിടെ വിളിച്ചു ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഫുൾ ഡീറ്റെയിൽ ഇവര് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ഇതിന് വേറെ വേറെ പ്രോബ്ലങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കാര്യങ്ങളൊന്നുമില്ല അല്ലേ. ഓക്കെ ബ്രോ, അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് നോക്കിയല്ലോ. അടുത്ത നമ്മുടെ ഫൈനൽ വണ്ടി എന്ന് പറയുന്നത് മൈക്രോ ആണ് കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയൂ. 2010 മോഡൽ അല്ലേ. ഓക്കെ, പെട്രോൾ ഫുൾ ഓപ്ഷൻ. ഇത് പുറത്തെ വണ്ടിയാണോ? അല്ല, ഒറിജിനൽ കേരള വണ്ടി. 2010 മോഡൽ ഒറിജിനൽ കേരള. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ആണോ ഡീസലാണോ? പെട്രോൾ. ഇതിന് ഡീസൽ വരുന്നുണ്ട് ഇല്ലല്ലോ. ഡീസൽ ഉണ്ട്. ഡീസൽ ഉണ്ട് അല്ലേ. പെട്രോൾ. ഓട്ടോ എത്രയാ പറഞ്ഞേ? ഒരു 1,02,000 ആ ഒരു റേഞ്ചിലാണ് ഏകദേശം ഓടിയേക്കണേ. വേറെ അങ്ങനെ റീപ്ലേസ്മെന്റോ തട്ടലോ മുട്ടലോ പരിക്കോ വേറെ കാര്യങ്ങളൊന്നുമില്ല അല്ലേ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് ഏതാ വേരിയന്റ് വരണേ? മിഡിലാണോ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണല്ലേ. ഇപ്പൊ ടയറൊക്കെ ആണെങ്കിൽ 75-80% ടയറുകളുണ്ട് അല്ലേ. സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് എ സി കാര്യങ്ങളൊക്കെ വരും.
ബട്ടൺ പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ഇനി നമുക്ക് റേറ്റ് എത്ര എക്സ്പെക്ട് ചെയ്യണം? ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം. 1.85 അല്ലേ കേട്ടോ, 1,85,000 ആണ് കേട്ടോ. ചെറിയ കുന്നേക്കോശപ്പുള എന്തെങ്കിലും ഫൈനലാണ്? 1,00,000 ആണ് പറഞ്ഞേ. 1,00,000 കേട്ടോ, അത് കുഴപ്പമില്ലല്ലോ അല്ലേ. ആൾക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. അപ്പോ ഇയർ ഏതാ പറഞ്ഞെന്ന് പറഞ്ഞേ? എനിക്ക് തോന്നുന്നു 10 ആയത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ലോൺ സൗകര്യങ്ങളും കിട്ടില്ലേ? പുറത്തു നിന്നൊക്കെ നമുക്ക് ചെയ്തുകൂടെ? അല്ല നമ്മളല്ല, പുറത്തു നിന്ന് നമുക്ക് തന്നെ ചെയ്തുകൂടെ? കാരണം 10 തൊട്ടിട്ടാണല്ലോ ലോണൊക്കെ ഒരുവിധം ചെയ്യാൻ പറ്റുള്ളൂ, മുകളിൽ താഴ്ത്തേക്ക് പറ്റില്ലല്ലോ അല്ലേ. ഓക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഒരുപാട് ഇവിടെ വണ്ടികൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ എല്ലാ വണ്ടികൾ വേറെ യാർഡിലെ കിടക്കണേ അല്ലെ, ഇവര് വീട്ടിലെ കിടക്കണേ. അത് കാരണം കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി ഒരുപാട് ഇന്നോവാസും ഉണ്ട്, വേറെ വണ്ടികളുണ്ട്. ഇപ്പൊ നമ്മൾ കാണിക്കാത്ത വണ്ടികളും ഇല്ല നമ്മുടെ അല്ലേ, വീട്ടിലുണ്ട്, ബെൻസുകളുണ്ട്, ലക്ഷറി പ്രീമിയം വണ്ടികളുണ്ട്. അപ്പൊ ഇതിൽ കാണിക്കാത്ത വണ്ടികൾ, നിങ്ങളുടെ വണ്ടികൾ ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, ഇവരോട് ഡയറക്റ്റ് വിളിച്ചു പോയി കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ സഫാരി യൂസർ കാർഡ്സിന്റെ ഏരിയ ഇതിലൊക്കെ പറഞ്ഞു തന്നിട്ട്. താങ്ക് യു. അപ്പൊ ഇവിടുത്തെ എനിക്ക് ഇങ്ങോട്ട് വരുന്ന ഡീറ്റെയിൽ, അപ്പൊ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വന്നേ. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ വന്നപ്പോ പെരിന്തൽമണ്ണയ്ക്ക് KSRTC കയറിയിട്ട് അവിടുന്ന് പിന്നെ ഇവിടുത്തെ അച്ഛന്റെ പേര് കരുവാരക്കുണ്ടിലേക്ക് പ്രൈവറ്റ് ബസ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അത് ഡയറക്റ്റ് നമ്മുടെ മുന്നിൽ വന്ന് കിട്ടും. ഓക്കെ, അതല്ല ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ വരാണെങ്കിൽ പാണ്ടിക്കാട് വരാ, പാണ്ടിക്കാട് സ്ട്രേറ്റ് കരുവാരക്കുണ്ട്. ഓക്കെ വരാം. ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, നമ്മുടെ മറ്റേ ഗൂഗിളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സഫാരി യൂസുകാർസിന് മുന്നിലേക്ക് എത്തിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽ. ഇവിടുത്തെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുക, കോൺടാക്ട് ചെയ്യാൻ. 80 86 86 9 4 0 5 കേട്ടോ. അപ്പൊ ഈ നമ്പർ എനിക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ടൈമിങ്ങിലൊക്കെ പ്രശ്നമുണ്ടോ? ഇല്ല, ടൈമിംഗ് പ്രശ്നമില്ല. കോൺടാക്ട് ചെയ്യാം രാത്രി 8 മണിക്ക് ശേഷം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇല്ലാത്ത വണ്ടികളാണെങ്കിലും നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും അല്ലെ. പുതിയ വണ്ടികളൊക്കെ ഇനി വരാനായിട്ടുണ്ടോ പുറത്തു നിന്ന്? ബെൻസുകൾ വരാണ്ട്, ഇന്നോവ ക്രിസ്റ്റ, ഇന്നോവ തുടങ്ങിയ വണ്ടികളൊക്കെ വരാണ്ട്. നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, സഫാരി കാർസ് ബൈ അൻഫാൽ എന്ന് പറഞ്ഞൊരു ചാനൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് അതിന്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പുതിയ പുതിയ വണ്ടികളുടെ അപ്ഡേഷൻ അപ്ഡേഷൻസ് നമ്മൾ ആ യൂട്യൂബ് ചാനലിലാണ്. ആ യൂട്യൂബ് ചാനലായിരുന്നു. ഓക്കെ, ലിങ്ക് ഒന്ന് എനിക്ക് തരണം കേട്ടോ, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക്? ഇപ്പൊ നമുക്ക് ഏതൊക്കെ വണ്ടികളാ വരണേ ഇപ്പൊ അവിടെ? ഇപ്പോ വീട്ടിലാ. അല്ല, അവിടുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. ബെൻസുകളാ, എല്ലാം ബെൻസുകളും വരണേ. ഓക്കെ, രണ്ട് ബെൻസുകൾ, പിന്നെ ഇന്നോവ ക്രിസ്റ്റ വണ്ടികൾക്ക് കൊട്ടേഷൻ കൊടുത്ത് പോന്നിട്ടുണ്ട്. വണ്ടികള് തീരുമാനമായിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച കൂടി എത്തുന്നു തോന്നുന്നു അല്ലേ. അപ്പൊ കുറച്ചുകൂടി കളക്ഷൻസ് കൂടുതൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ ചാനലിൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം. ചാനലിന്റെ പേരെന്താ പറഞ്ഞേ? സഫാരി കാർസ് ബൈ അൻഫാൽ. സഫാരി കാർസ് ബൈ അൻഫാൽ. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ.